ജൂനിയർ മാൻഡറൊക്കെ സിനിമയ്ക്കകത്ത് ജഗതിയുടെ കയ്യിൽ ഒരു പ്രതിമ കിട്ടത്തില്ല അതിൽ അത് തന്നെയാണ് ബി പി സി ജോർജ് വന്നു കയറി ഇപ്പോൾ ബി ജെ പിയുടെ അവസ്ഥ കാരണം ബി ജെ പി ബി ജെ പിക്ക് കോള് വരാൻ പോകുന്നതേ ഉള്ളൂ ജോർജ് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇത് തുടക്കം മാത്രമാണ് എന്താ ജോർജിന്റെ പി സി ജോർജിന്റെ വായിൽ നാവ് വെറുതെ കിടക്കില്ല ഇപ്പോൾ അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നു നമ്മൾ കണ്ടില്ലേ അവസാനം കെ സുരേന്ദ്രൻ നമ്മളിപ്പോൾ ചർച്ചയ്ക്ക് മുൻപ് അനിൽ ആന്റണിയെ കുറിച്ച് പി സി ജോർജ് പറഞ്ഞ നാല് വാചകങ്ങൾ പറയും ഇവരെ ഇനി ഓടിയെടുത്ത് പരിചയപ്പെടുത്തേണ്ടി വരും എന്നാണ് പറഞ്ഞത് അനിൽ ആന്റണി ഇപ്പോൾ രസകരമായി പറഞ്ഞത് എന്റെ ബന്ധു ആണല്ലോ പി സി ജോർജ് എന്റെ ബന്ധുവായിട്ട് വരുന്നു അല്ല പൂഞ്ഞാറിൽ പോയി ജോർജിനെ സെറ്റിൽ ചെയ്തിട്ട് വേണം അവിടെ മണ്ഡലത്തിൽ ഇറങ്ങിയുടെ അനണിയുടെ മകന് അവിടെ ബിജെപിക്ക് വേണ്ടി പ്രചാരണത്തിന് സ്ഥാനാർത്ഥിയെട്ടുപിടിക്കാൻ ജോർജിനെ സെറ്റിൽ ചെയ്യാനാണ് ഇപ്പൊ പറഞ്ഞത് സ്വീകരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പം ഒരു ഉള്ളൂ ബാക്കി മൂന്ന് ആദ്യം പറഞ്ഞു ഇനി ഈ പരിചയപ്പെടുത്തേണ്ടി വാചകപ്പെടുത്തേണ്ടി വരും ഡൽഹിയിലാണ് പ്രവർത്തിക്കുന്നത് ഏത് നിർത്തിയാലും ഞാൻ പ്രവർത്തിക്കുക അതാണ് ഏറ്റവും മാരകമായ അടി സത്യത്തിൽ റി സി ജോർജ് വന്നുകൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ഇവര് ഉദ്ദേശം എന്ന് വെച്ച് ഇപ്പൊ ക്രൈസ്തവ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് കുറെ നീക്കങ്ങൾ നടന്നു അതിന്റെ ഭാഗമായിട്ട് ജോർജിനെ കൂടെ നിർത്തിയാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതാണ് പക്ഷെ നമ്മൾ പൂഞ്ഞാറിന്റെ വസ്തു അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല ഒരു സഭ പോലും ഒരു ക്രൈസ്തവ അല്ലെങ്കിൽ അനുകൂല ഒരു ചിന്താഗതിയും ജോർജിന് വേണ്ടി അവിടെ ഉണ്ടാകില്ല യഥാർത്ഥത്തിൽ ജോർജ് അവിടെ ജയിച്ചിരുന്നത് ഈ ക്രൈസ്തവ വോട്ട് കൊണ്ട് മാത്രമല്ല എസ് ഡി പി ഐക്കാരെ നന്നായിട്ട് അവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് എടുത്തിട്ട് തന്നെയാണ് പക്ഷേ അവരുമായിട്ട് തെറ്റി ഒരിടയ്ക്ക് അവരെ പൂരത്തെ പറഞ്ഞ് അവരുമായിട്ട് വലിയ അലമ്പായി അപ്പോൾ അതും പോയി ജോർജ് സത്യത്തിൽ ആണ് അല്ല അവര് ജോർജിനെതിരെ സമരം ചെയ്യുന്ന വളരെ പ്രകോപനപരമായ സമരം നമ്മൾ ഈ രറ്റുവെട്ടെ കണ്ടതാണ് ഒരു സ്വാധീനവും ഇല്ല പി സി ജോർജിന് മാത്രമാണ് ഇനി കേൾക്കുക എന്ന് തന്നെയായിരിക്കും ഇനി അവർക്കുണ്ടാകാൻ പോകുന്നത് ഇതിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കോട്ടയം ജില്ലയിലാണ് പൂഞ്ഞാറെങ്കിലും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ജോർജിന്റെ ആ രാഷ്ട്രീയ ജോർജ് ധരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ അപ്രമാദിത്വം ഇടതുമുന്നണി നേരത്തെ ഫിനിഷ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള കോൺഗ്രസിന്റെ ആ മണ്ഡലത്തിലെ വിജയമൊക്കെ ആ കാലം മുതൽ ഇങ്ങോട്ട് ആ ഗ്രാഫ് ഇങ്ങനെ ജോർജ് വല്ലാതെ കാരണം മുന്നണികൾ മാറി മാറിയൊക്കെ നിന്നു നോക്കി ി നോക്കി ബി ജെ പിയുമായിട്ട് ഒന്നും നേരത്തെ സഹകരിച്ചു വീണ്ടും പോന്നു ഇതാ വീണ്ടും ചേരുന്നു മോദിയെ തന്നെ എന്തെല്ലാം നേരത്തെ പറഞ്ഞു ആ മോദിയെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് പോകുന്നുണ്ട് ഇപ്പം മോദിയെ ആരാധനയോടെ ജോർജ് കാണുമ്പോൾ ആ ജോർജ് മോദിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പൂഞ്ഞാറ് വരുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിൽ അതുകൊണ്ടാണ് പത്തനംതിട്ട എന്നൊരാഗ്രഹം ചിലർക്കെങ്കിലും തോന്നാ കോട്ടയത്തുകാരൻ ജോർജിന് എന്താണ് പത്തനംതിട്ട മണ്ഡലത്തോട് ഇത്ര ആഗ്രഹം കാര്യം ഇത്രേ ഉള്ളൂ പൂഞ്ഞാറ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലാണ് വരുന്നത് ഷമി അവിടെ ജോർജ് യഥാർത്ഥത്തിൽ ജോർജിന് വിലപേശാനാകുമോ അപ്പൊ ഇന്നിപ്പോ കണ്ടൊരു പ്രധാന കാര്യം ജോർജിനെ കെ സുരേന്ദ്രൻ താക്കീത് ചെയ്യുന്നു എന്നാണ് ഷമി ശ്രദ്ധിച്ചത് എന്തോ പി സി ജോർജ് എന്ന് പറയുന്നത് ആള് നിസ്സാരക്കാരനൊന്നും അല്ല വർഷം ഷമ്മി വളരെ വളരെ കുറച്ചുമായി ജോർജിനെ കാണുന്ന വർഷം കേരള നിയമസഭാ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് മന്ത്രി ആവണോന്നായിരുന്നു പുള്ളിയുടെ ഒരു വലിയ ആഗ്രഹം അത് പക്ഷേ കെ എം മാണി ചീഫ് ഉപ്പ് സ്ഥാനം കൊടുത്ത് അങ്ങ് ഒതുക്കി പിന്നീട് പുള്ളി അതിൽ നിന്ന് വരുന്നു എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യനായി നിന്ന് രണ്ടായിരത്തി പതിനാറിൽ പത്തിരുപത്തയ്യായിരം വോട്ടിന് ജയിച്ചു കയറി വന്ന ആളാണ് പി സി ജോർജ് പക്ഷേ വായിലെ ഈ നാക്കിൻ്റെയും വികട സരസ്വതിയുടെയും ഒരു വിളയാട്ടം കൊണ്ട് കേരളത്തിൽ ഒരു മുന്നണിയിലും പുള്ളിയെ അടുപ്പിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അങ്ങോട്ട് ചെന്ന് കയറി ബി ജെ പിയിൽ ഞാൻ തന്നെ ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് സ്വയം പ്രഖ്യാപിച്ച് നമുക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല ആദ്യത്തെ ദിവസം പിന്നെ തോമസ് ഐസക്കും ആൻറ്റോ ആൻ്റണിയും പോയ ദിവസം പുള്ളി ഇവിടുന്ന് ഒക്കെ അടിച്ച് വണ്ടി വിട്ട് അവിടെ ചെന്ന് പിന്നെ ഞാൻ തന്നെ ഇവിടെ ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അന്ന് പോരുന്നത് അപ്പം പുള്ളിയുടെ പുള്ളി എനിക്കറിയാം ഡൽഹിയിൽ പുള്ളി വന്ന് പിന്നെ അമിത്ഷായെ കാണണോ എന്നൊക്കെ പറഞ്ഞാണ് വന്നത് കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്തായാലും അന്നേ പുള്ളി അവിടെ പിന്നെ ഉള്ള മാധ്യമ പ്രവർത്തകരോടൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ പത്തനംതിട്ടയിൽ എനിക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുള്ളിയുടെ പാർട്ടി ഞാൻ സ്നാനം ചെയ്ത് ബി ജെ പിയിലേക്ക് പോയത്